വാട്സാപ്പ് യൂട്യൂബ് ഞാൻ പ്രാക്ടീസ് ആപ്പ്. ഈ അടുത്തിറങ്ങി ഹിറ്റായ ഒരു സിനിമയാണ് കുരുതി. അതുപോലെ തന്നെ ഈ അടുത്തിറങ്ങിയിട്ട് ഹിറ്റായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ബുൾജെറ്റിൻ്റെത്. ഈ ബുൾജെറ്റിൻ്റെ വിഷയത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിൽ നടന്നു. അതേസമയം കുരുതി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കുരുതി സിനിമ ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് സംസാരിക്കുന്നുണ്ട്. രണ്ടും കൂടി ആയപ്പോൾ ഒരു കണക്ഷൻ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുരുതി സിനിമ കണ്ടവർക്ക് അറിയാം സിനിമ വളരെ മികച്ചൊരു സിനിമയാണ്. അതെന്തായാലും കാണാത്തവരൊക്കെ കണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞൊരു സിനിമയായിരിക്കും. മതങ്ങളോടുള്ള അന്ധമായ വിശ്വാസം കാരണം മനുഷ്യർ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം, അതൊരു അൺഎൻഡിങ് സൈക്കിൾ ആണെന്നുള്ള രീതിയിലാണ് സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ എന്തിനോടെങ്കിലും അന്ധമായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആ വിഷയത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു പോലും നോക്കാതെ ഒന്നുമില്ലാതെ ആ കേൾക്കുന്ന അങ്ങനെ തന്നെ വിഴുങ്ങിയിട്ട് പ്രവർത്തിക്കുക. അങ്ങനെയാണ് കുരുതി എന്ന സിനിമ നമുക്ക് പറയുന്നത്. വളരെ മികച്ചൊരു സിനിമയാണ്. സിനിമേൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിന് പറ്റിയില്ല, ഓരോ പണികളൊക്കെ ആയിരുന്നു. എന്തായാലും ആ ഒരു ആശയം, ആ ഒരു കൺസെപ്റ്റ് നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ബുൾജെറ്റിനോടുള്ള ഒരു ആരാധന മൂലം പെട്ടെന്ന് ഒരു വിഷയം അറിഞ്ഞപ്പോൾ എന്താണ് അവിടുത്തെ ശരിക്കുള്ള സംഭവം നടന്നത് എന്താണെന്ന് പോലും ആലോചിക്കാതെ പെട്ടെന്ന് ചാടി കയറിയിട്ട് ഈ ബുൾജെറ്റിനെയാണോ തൊടുന്നത്, കേരളം കത്തിക്കുന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ലെവലിലേക്കൊക്കെ കൊണ്ടെത്തിക്കുകയാണ്. നമ്മളൊരാളുടെ ബ്ലൈൻഡ് ഫോളോ ായി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിരിക്കുന്നത്. ഭയങ്കരമായിട്ട് പോലീസുകാർക്ക് ഒരു ഭീഷണിയൊക്കെ കൊടുത്തിട്ട് ഒരു വേർസ്റ്റ് ആയിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത ഒരുപാട് പേരുണ്ട്. ഈ വിഷയം ആദ്യം തന്നെ എല്ലാവരിലേക്ക് എത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുൾജെറ്റിൻ്റെ ഒരു ലൈവിലൂടെയാണ്. ഈ ബുൾജെറ്റ് ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ബുൾജെറ്റ് കരയുന്നതും അങ്ങനെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും എന്താണിത് മോഡിഫിക്കേഷൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഒരുപാട് ചിന്തകൾ. അതുപോലെ തന്നെ ഇടയിൽ കുറേ വീഡിയോസും വന്നിട്ടുണ്ട് മോഡിഫിക്കേഷൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റാറ്റസ് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്. അത് കഴിഞ്ഞാണ് അറിയുന്നത് മോഡിഫിക്കേഷൻ്റെ പേരിലല്ല, അവിടെ കിടന്ന് അവർ കച്ചറുണ്ടാക്കിയതിൻ്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയ കുറേ വീഡിയോകൾ ഉണ്ടായിരുന്നു. അതിലൊരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടിയും ലൈറ്ററായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം ഭയങ്കര വേർസ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയതാണെന്ന് ആ വീഡിയോയിൽ നമുക്ക് തോന്നും. എന്നാൽ ഇതൊന്നും ചിന്തിക്കാതെ ഈ ബുൾജെറ്റിൻ്റെ ബ്ലൈൻഡ് ഫോളോവേഴ്സ് പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അവസാനം ഈ ബുൾജെറ്റിന് നേരെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുൾജെറ്റിൻ്റെ ബ്ലൈൻഡ് ഫോളോവേഴ്സ് കാരണം തന്നെ ഈ ബുൾജെറ്റിനൊരു പ്രശ്നമുണ്ടാകുന്ന വിഷയത്തിലേക്ക്, അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വരെ പിന്നെ എത്തി. ഈ വിഷയം നടന്നു കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പല തരത്തിലുള്ള പ്രതിഷേധം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ കരഞ്ഞത് മാത്രം കണ്ടിട്ട് പെട്ടെന്ന് ചാടി കയറി പ്രതികരിക്കാനൊക്കെ നിന്നു. പക്ഷെ എന്താണ് റിയൽ സംഭവം എന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ അവർ അവരുടെ തെറ്റ് തിരുത്താനായിരുന്നു, അല്ലെങ്കിൽ മിണ്ടാണ്ട് നിൽക്കുക, അങ്ങനെ മൂലയ്ക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർക്ക് എതിരെ പറയുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ വന്ന് നമ്മൾ കണ്ടു. അതൊക്കെ എന്ന് പറയുന്നത് അവർക്ക് കാര്യം മനസ്സിലായി. അതായത് അവർ ചിന്തിച്ച് നോക്കിയപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. ഒന്നാമത് എടുത്തു ചാടി ഒരു പ്രതികരണത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ പോലും അവർ കാര്യം മനസ്സിലാക്കി, അവരൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ നടന്നിട്ട് പോലും എന്താണ് അതിലെ ഒരു കറക്റ്റ് സംഭവം എന്ന് പോലും ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. ആ വിഷയത്തിൽ പോലീസുകാർ തന്നെ പറയുന്നുണ്ട് ഇത്രയും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല, ഒന്ന് കൂളാവുന്നുള്ള രീതിയിലൊക്കെ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ആ വീഡിയോയ്ക്ക് പുറമേ ഉള്ളത് നമുക്കറിയില്ല, ആ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ പോലും ഇവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ ബുൾജെറ്റിൻ്റെ കരച്ചിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും അവർ ആലോചിക്കുന്നു പോലും ഇല്ല. എന്തുകൊണ്ടാണ് ഇത്രയും വിഷയം ആക്കേണ്ട കാര്യമുണ്ടോ, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചിന്തിക്കാതെ പക്കാ ഒരു ബ്ലൈൻഡ് ഫോളോവർ ആയതിൻ്റെ പേരിൽ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുകയാണ്. പ്രതിഷേധം നടത്തിയതിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ഈ മോഡിഫിക്കേഷൻ നിയമങ്ങളൊക്കെ ഉണ്ടാവില്ല, ഈ മോഡിഫിക്കേഷൻ്റെ പേരിലുള്ള ചില നിയമങ്ങളോടൊന്നും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അതിനെതിരെ കാലങ്ങളായിട്ട് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു വിഷയം നടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാണുന്നത് മോഡിഫിക്കേഷൻ്റെ പേരിൽ ഈ ബുൾജെറ്റിനെ എടുത്ത് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ ചാടിക്കേറി പ്രതിഷേധിക്കാൻ വരിക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ്റെ പേരിലുള്ള നിയമങ്ങളെ എതിർക്കുക, പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെയും ചില ആളുകൾ വന്നിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ക ബ്ലൈൻഡ് ഫോളോവേഴ്സിൻ്റെ കാര്യമാണ്. അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. നമ്മൾ മുൻപൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ബ്ലൈൻഡ് ഫോളോവേഴ്സ് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുന്നു പോലും ഇല്ല. മറ്റൊരാൾ, അതായത് അവരെ ആരാധിക്കുന്ന വ്യക്തി പറയുന്നത് എന്താണോ അതൊരു തെറ്റാണെങ്കിൽ പോലും അത് തന്നെ തുടർന്നു പോകുന്ന ഒരു സാഹചര്യം, അതിനെ ബേസായിട്ടൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഈ ബുൾജെറ്റിൻ്റെ ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റാറ്റസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സ്റ്റാറ്റസ് തന്നെ ഭയങ്കര സീനായിരുന്നു. ആ സ്റ്റാറ്റസ് കാരണം തന്നെ
എത്രയോ പേര് തെറ്റിദ്ധരിക്കപ്പെടാം. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. അതൊന്ന് നമുക്കൊന്ന് കാണാം. 3 വയസ്സുള്ള പെൺകുഞ്ഞിനെ 3 വർഷം പീഡിപ്പിച്ച് കൊണ്ടുവന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫുൾ സെക്യൂരിറ്റിയോടെ ചുറ്റും പോലീസുകാർ വെച്ചിട്ട് നാട്ടുകാരടിക്കാത്ത രീതിയിൽ തൊലിച്ചുകൊണ്ട് പോകുന്നു. അതുപോലെ വണ്ടി മോഡിഫൈ ചെയ്തതിൻ്റെ പേരിൽ 2 സഹോദരങ്ങളെ കൊണ്ടുവന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വണ്ടി മോഡിഫിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ തെറ്റുന്നുള്ള പല ട്രോളുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലായി, ഒരു മോഡിഫിക്കേഷൻ ആണ് പീഡനത്തിനെക്കാട്ടും കൊലപാതകത്തിനെക്കാട്ടും ഏറ്റവും വലിയ മനസ്സിലായി. സത്യത്തിൽ വെറും അറപ്പായി പോലെ ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തിനും വെറും അറപ്പായി. ഈ വീഡിയോയിൽ പറയുന്നത് 2 തരത്തിലുള്ള അറസ്റ്റുകളെ വെച്ചിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. ഈബിൾ ജെറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ വീഡിയോ കൊണ്ടുപോകുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ഒരു റേപ്പ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. നാട്ടുകാർക്ക് കൈവെക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നാണ് ഈ ഒരു വ്യക്തി വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, ഒരു റേപ്പ് ചെയ്ത ഒരു കുറ്റവാളിനെയൊക്കെ നാട്ടുകാരൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാം. അപ്പോൾ ഇയാളപ്പോൾ നിയമ നടപടിയിലേക്ക് കൊണ്ടുപോകാൻ, ഇപ്പോൾ കോടതി കൊണ്ടുപോകാനാണെങ്കിലും ജയിലിലേക്ക് കൊണ്ടുപോകാനാണെങ്കിലും എന്തിന് തന്നെയാണെങ്കിലും ഏതെങ്കിലും ഒരു പോലീസുകാരൻ മാത്രം ഇങ്ങനെ കൈയും പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാട്ടുകാർ കൈവെക്കുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പോലീസുകാരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. അപ്പോൾ ഈ നാട്ടുകാരിങ്ങനെ അടി ഉണ്ടാക്കുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ്റെ ആവശ്യം, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഇയാൾ കമ്പയർ ചെയ്യുന്നത് ഈബിൾജെറ്റിൻ്റെ വിഷയമാണ്. ഈബിൾജെറ്റിൻ്റെ വിഷയത്തിൽ ഒരു റേപ്പ് പോലും ചെയ്യാതെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തതിൻ്റെ പേരിൽ വലിച്ചഴച്ചാണ് ഇയാളെ കൊണ്ടുപോകുന്നത്, മറ്റേയാളെ വളരെ വലിയൊരു പ്രൊട്ടക്ഷനിലാണ് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. രണ്ടും തമ്മിൽ വലിയൊരു ഡിഫറൻസ് തന്നെ ഉണ്ട്. റേപ്പ് ചെയ്ത ആളെ കൊണ്ടുപോകുമ്പോൾ അയാൾ വരാൻ തയ്യാറാണ്. അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അയാൾ നടന്ന് ഇവരുടെ കൂടെ വരാൻ തയ്യാറായതുകൊണ്ടാണ് ഒരു പിടിവലിയും കാര്യങ്ങളും ഇല്ലാണ്ട് കൊണ്ടുപോകുന്നത്. നാട്ടുകാർ കൈവെക്കും എന്നത് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. നാട്ടുകാർ കൈവെക്കുകയാണെങ്കിൽ കൈവെച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു പോലീസുകാരനും വെച്ച് പോവുക. പക്ഷേ നിയമ നടപടികളൊക്കെ മുന്നോട്ട് കറക്റ്റായിട്ട് പോകണമെങ്കിൽ അയാൾ എത്തേണ്ടടുത്ത് എത്തണം. അതുകൊണ്ട് അത്രയും പ്രൊട്ടക്ഷൻ വേണം. സംഭവിച്ചപ്പോഴാണ് നിയമം കയ്യിലെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ നേരെ ഈബിൾജെറ്റിൻ്റെ വിഷയത്തിൽ വരികയാണെങ്കിൽ ഈബിൾജെറ്റ് വരാൻ തയ്യാറല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ്റെ പേരിലല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നേരം അവരോട് മുന്നോട്ട് നടക്കാൻ പറയുമ്പോൾ അവർ അവിടെയും ഇവിടെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ വലിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വരുന്നത്. പിന്നെ ഒരു വലിയൊരു ബസ്സിലൊക്കെ കയറ്റി കൊണ്ടുപോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈബിൾജെറ്റ് അതിനകത്തിരുന്ന് ലൈവ് ഇട്ടപ്പോൾ തന്നെ കച്ചറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലൈൻഡ് ഫോളോവേഴ്സ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, കച്ചറയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ആളുകളൊക്കെ കൂടി നിന്നിട്ട് എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ബസ്സിലൊക്കെ കൊണ്ടുപോകുന്നത്. രണ്ടും വലിയ രീതിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. എന്നാൽ ഇത് രണ്ടും തമ്മിൽ ഒന്നിപ്പിച്ചിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് കമ്പയറൊക്കെ ചെയ്തിട്ട് പറയാമെന്ന് തന്നെ പറയുമ്പോൾ ഭയങ്കര മോശമാണ്. കുറേ കാലം മുമ്പ് ഇന്ദ്രയത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ കണ്ടൊരു ഓർമ്മയുണ്ട്. ആ സിനിമയിൽ ഇന്ദ്രയത്ത് ഒരു നിരപരാധിയാണ്. പക്ഷേ എന്തോ ഒരു കേസിൽ ഇയാളാണ് കുറ്റം ചെയ്തതെന്ന് ഭയങ്കര സെൻസേഷനലായി. ഇയാളാണെന്ന് മീഡിയാസിലും എല്ലാവരും നാട്ടുകാരും എല്ലാവർക്കും അറിയാം. അതായത് നാട്ടുകാർക്ക് ഇയാളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതൊരു സിനിമ ആയതുകൊണ്ട് തന്നെ അയാളല്ല കുറ്റവാളി എന്ന് സിനിമ കാണുന്ന നമ്മൾക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾക്ക് മാത്രം, വേറെ ആർക്കും അതിൽ മനസ്സിലാവാത്തൊരു സാഹചര്യം. ഇന്ദ്രയത്ത് ശരിക്കും ഒരു ലോക്കായ അവസ്ഥയാണ്. ഒരു പക്ഷേ പല ആളുകളുടെ ഒരു ശ്രമം കാരണം നിരപരാധികൾ പോലും കുറ്റവാളിയാകുന്നൊരു സാഹചര്യത്തിലേക്ക് മാറുക. അതായത് മീഡിയയ്ക്ക് മുന്നിലും കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അയാൾ നേരെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാളുടെ നിരപരാധിത്വം അയാൾക്ക് തെളിയിക്കാൻ പറ്റുമായിരിക്കും. എന്നാൽ ഇന്ദ്രയത്തിൻ്റെ സിനിമയിൽ നാട്ടുകാരൊക്കെ കൂടി ഇന്ദ്രയത്തിനെ കൊല്ലുന്ന ഒരു അവസ്ഥ, അങ്ങനെ സിനിമ അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പറ്റുന്നത് ഒരു നിരപരാധിയാണ്. പക്ഷേ നമ്മൾ ഈ ന്യൂസിലും മറ്റുള്ള ഒക്കെ കാണുന്ന ഇയാളാണ് കുറ്റവാളി, ഇയാളാണ് കുറ്റവാളി എന്നുള്ള രീതിയിലൊക്കെ കണ്ടിട്ട് ചാടിക്കേറി പ്രതികരിച്ച് അവസാനം നാട്ടുകാർ കൈവച്ച് അയാളെ കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു നിരപരാധിയാണ് അവിടെ മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ട് കോടതിയിലേക്കോ അല്ലെങ്കിൽ മുന്നോട്ട് എന്തിനാണോ അതിന് കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേര് നിയമം കയ്യിലെടുക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇയാൾ തന്നെയാണ് കുറ്റവാളിയെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? അങ്ങനെ ഒരു കേസ് കൂടി നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ നിരപരാധികൾ, ഇപ്പോൾ ഇന്ദ്രയത്തിന് നടന്ന പോലെയൊക്കെ സംഭവങ്ങളൊക്കെ അത്തരം കേസുകളൊക്കെ നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പോകുമ്പോൾ ഒരിക്കലെങ്കിലും അങ്ങനെ ഒന്ന് ചിന്തിക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഇയാൾ ഒരു പക്ഷേ നിരപരാധിയാണെങ്കിലോ എന്ന കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നിയമം പറയുന്നത് നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്,
അതിനാണ് നമ്മുടെ നിയമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളിലൊന്നാണ്. ആ റേപ്പ് ചെയ്ത ആളുടെ ആ ഒരു കേസല്ല ഞാൻ പറയുന്നത്, ഞാൻ പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ക്ലിക്കായതുപോലെ തന്നെ ക്ലിക്കായ മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഹെൽനോസ് പാട്ടയുടെ ഒരു വീഡിയോ. ഹെൽനോസ് പാട്ട പറയുന്നത് സംഭവം സിമ്പിളാണ്. MBD കൈകാര്യം, ഇപ്പോൾ നിലവിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾക്ക് പുറമെ മറ്റ് പല വിഷയങ്ങളും കൂടി നോക്കണം എന്ന രീതിയിലാണ് അതിൽ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്ന ആൾക്കാരുടെ കാര്യം തന്നെ അവസ്ഥയാണ്. അതിനപ്പുറമാണ് അത് സ്റ്റാറ്റസാക്കി ആഘോഷമാക്കുന്ന ആൾക്കാരുടെ കാര്യം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കൊന്ന് ചിന്തിക്കാനിട്ടാണ്. ഒരു പക്ഷേ എൽനോസ് പാട്ടേൻ്റെ വിഷയമൊക്കെ ചിലപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും, ഒന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ പോലും മനസ്സിലാവേണ്ട സംഭവമാണെങ്കിൽ പോലും, ഈ ബുൾജെറ്റിനോടുള്ള ഒരു ആരാധന മൂലം ചിലപ്പോൾ ഈ ബുൾജെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വാക്കുകൾ ആര് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ എന്ത് സംഭവമാണെങ്കിലും അത് അങ്ങ് ആ ഒരു ഒഴുക്കിൽ അങ്ങ് പോകുന്നതാണ് സംഭവം. എന്തൊരു കാര്യം വന്നാലും എടുത്തു ചാടി ചെയ്യാതെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഒരു ബ്ലൈൻഡ് ഫോളോവേഴ്സിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് വിജയ് എന്ന് പറഞ്ഞൊരു നടനെടുക്കുകയാണ്. വിജയിൻ്റെ ഒരു 4 സിനിമ 100 കോടി ക്ലബ് കയറി. അപ്പം 5-ാമത്തെ സിനിമയും 100 കോടിയിൽ എത്താൻ വേണ്ടിയിട്ട് ഫാൻസൊക്കെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ 5-ാമത്തെ സിനിമ ഇറങ്ങുമ്പോൾ 5-ാമത്തെ സിനിമ എന്ന് പറയുന്നത് വളരെ മോശം സിനിമയാണ്. പക്ഷേ 5 സിനിമയും 100 കോടിയാവുക പറഞ്ഞാൽ വലിയ കാര്യമില്ല. അതിൻ്റെ പേരിൽ ഫാൻസ് മോശം പടമായിട്ട് പോലും 100 കോടി കയറ്റാൻ വേണ്ടിയിട്ട് ആളുകളോടൊക്കെ കള്ളം പറഞ്ഞ് നല്ല പടമെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കയറ്റുക, അല്ലെങ്കിൽ ഈ ഇവ ഫാൻസുകാർ തന്നെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ട് അതൊരു 100 കോടിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ അവസാനം ആ സിനിമയും 100 കോടി ക്ലബ് കയറുകയാണ്. അവിടെ ഇപ്പോൾ വിജയ് ഫാൻസുകാർ ചെയ്തിരിക്കുന്നത് മോശം സിനിമയാണെന്ന് മനസ്സിലായിട്ട് പോലും അവരിങ്ങനെ സപ്പോർട്ട് ചെയ്ത് 100 കോടിയിലേക്ക് എത്തിക്കുകയാണ്. നമ്മളൊരു ബ്ലൈൻഡ് ഫോളോവർ ആയതിൻ്റെ പേരിൽ നമ്മളങ്ങ് കണ്ണും പൂട്ടി അങ്ങ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിജയിൻ്റെ ഭാഗത്തൊന്ന് ചിന്തിച്ച് നോക്കും. ആദ്യത്തെ 4 സിനിമയും 100 കോടി കയറി, 5-ാമത്തെ സിനിമയും 100 കോടി കയറി. അപ്പോൾ ഈ 4 സിനിമ പോലെ തന്നെ 5-ാമത്തെ സിനിമയും മികച്ച സിനിമയാണെന്നേ വിജയ് വിചാരിക്കുള്ളൂ. അങ്ങനെ വിജയ് വിചാരിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും മോശം സിനിമ വരാനുള്ള സാധ്യതയുണ്ട്. നേരെ തിരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ പോലും മോശം സിനിമയ്ക്ക് മോശം സിനിമ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു സിനിമ ഇനി ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. നമ്മൾ ബ്ലൈൻഡ് ഫോളോവർ ആണെന്ന പേരിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നേരെ തന്നെയാണ് പിന്നെ തിരിയുന്നത്. ഈ ഒരു എക്സാമ്പിൾ തന്നെ ഇതൊക്കെ വ്യക്തമാണ്. ഇത്രയും ദിവസങ്ങളായിട്ട് ഈ ഒരു വിഷയം നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടാവും. അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ